தெய்வம் சர்வசக்தன் எல்ஷதாய் எல்ஷதாய் தெய்வம் சர்வசக்தன் சர்வம் சிருஷ்டிச்சவன் சர்வம் பரிக்குன்னவன் சர்வாதிபன் சர்வசக்தன் எல்ஷதாய் எல்ஷதாய் எல்ஷதாய். ஹல்லேலூயா ஹல்லேலூயா. எல்லா பிரேஷகர்க்கும் രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:20 പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അതിപ്രധാനമായ ഒരു ദൈവരാജ രഹസ്യത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതിനു മുമ്പ് വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്, സ്വർഗത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടക്കും. ആലപ്പുഴ കൺവെൻഷനിൽ ഒരു കുടുംബത്തിനുണ്ടായ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് രുക്മിണി അമ്മ. എനിക്ക് 30 മുൻപേ ഉള്ള ഒരു ചൊറിഞ്ഞു തടിക്കൽ. ആ ചൊറിഞ്ഞു തടിക്കൽ എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങുന്ന ചൊറിഞ്ഞു തടിക്കൽ, നേരം 4 തൊട്ട് ചൊറിഞ്ഞു തടിക്കുന്നത് നേരം വെളുത്ത് 10 വൈകുന്നേരം 4 അലർജി പോലെ ഇങ്ങോട്ട് സാധനങ്ങൾ വരും. ശരീരം മൊത്തം അങ്ങോട്ട് മാന്തി അല്ലേ, ചൊറിഞ്ഞ് 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 ശരീരം, അപ്പൊ മുഖവും കാലും കൈയും ഒക്കെ ശരീരം വികൃത രൂപമായിരിക്കും എന്റെ ആ ലക്ഷണം. ഞാൻ പല മരുന്നുകളും കഴിച്ച്. വൈകുന്നേരം 4 തുടങ്ങിയാൽ പിറ്റേ ദിവസം 10, 11 അടുത്ത ദിവസം രാവിലെ 10, 11 വരെ ഈ ചൊറിച്ചിലും മാന്തലും അവസാനം വികൃത രൂപമാവും. പിറ്റേ ദിവസവും അതേ 4 പിന്നെയും തുടങ്ങും ഈ ചൊറിഞ്ഞടിക്കല്. അതും പല പല മരുന്നുകളും ഞാൻ കഴിച്ച്. ഡോക്ടർമാരെ കാണാൻ ഇനിയില്ല. എല്ലാ മരുന്നുകളും ഞാൻ കഴിച്ചെങ്കിലും എനിക്ക് ഒരു കുറവും ഉണ്ടായില്ല. അങ്ങനെയാണ്. എത്ര നാളായിട്ടുള്ളതാ? 30 മുന്നേ ഉള്ള. എന്റെ പിതാവേ, 30 ഇതുപോലെ ജീവിതം നരകിക്കുകയാണ്. അങ്ങനെ അപ്പൊ വീട്ടിലുള്ളവർക്കെല്ലാം, കുട്ടികളും എല്ലാവരും വിഷമിക്കല്ലേ, ഇത് കണ്ടിട്ടില്ലേ, കുടുംബാംഗങ്ങളെല്ലാം സങ്കടപ്പെടുക. ഞാനും എന്റെ മോനുമാണ് എന്റെ വീട്ടിലുള്ളത്. എന്റെ മോൻ എന്നാൽ ദിവസവും ആശുപത്രി കൊണ്ടുപോകാനേ നേരമുള്ളൂ. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആലപ്പുഴ അഭിഷേകനി ധ്യാനം തുടങ്ങുന്നത്. അപ്പോൾ കുറച്ചു കാലം മുമ്പ് ഒരു ആലപ്പുഴ അഭിഷേകം നിങ്ങൾ ഓർക്കണ്ടോ? ഓ, ഗംഭീര സംഭവമായിരുന്നു. ആ പൂങ്കാവ് അഭിഷേകം കഴിഞ്ഞിട്ട് പോയ ആലപ്പുഴ അഭിഷേകനി. അപ്പൊ ഈ ആലപ്പുഴ അഭിഷേകനെ കുറിച്ച് ഇവരുടെ കുടുംബം കേട്ടു. 2014 എനിക്ക് ആ അഭിഷേക ധ്യാനം കൂടാൻ ഇടയായത്. ഞാൻ കമ്പനിയിൽ കയറിന്റെ പണി ചെയ്യുന്ന തൊഴിലാളിയാണ്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ രാവിലെ വൈകിട്ട് കുളിക്കാൻ പറ്റത്തില്ല, ഉടനെ നീരിറങ്ങി വീഴുന്നത്. പക്ഷെ ഈ 5 എനിക്ക് ഒരു ക്ഷീണവും തോന്നിയില്ല. ഞാൻ ഇവിടെ വന്ന് ധ്യാനത്തിന്റെ 3 സ്തുതിപ്പിന്റെ സമയത്ത് എനിക്ക് എന്റെ ശരീരത്തിൽ എന്തോ അടിച്ചു കയറുകയും കറണ്ട് അടിക്കുന്നതാണൊക്കെ എനിക്ക് തോന്നുകയും എന്റെ ശരീരത്തിൽ നിന്ന് എന്തോ പോകുന്നതാണൊക്കെ എനിക്ക് തോന്നുകയും ചെയ്തു. ധ്യാനത്തിന്റെ 3 സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിലേക്ക് കറണ്ട് അടിക്കണ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന കറണ്ട് അടിക്കണ ഒരു അനുഭവം ഉണ്ടായി. ശരീരത്തിലേക്ക് ദൈവശക്തി ആവസിക്കുന്നത് അനുഭവപ്പെട്ടു. അതോടൊപ്പം തന്നെ ശരീരത്തിൽ നിന്ന് അന്ധകാര ശക്തികൾ വിട്ടുപോകുന്നതായി ഈ സഹോദരിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. തോന്നുകയും ചെയ്തു. അതേപോലെ തന്നെ എന്റെ തലയിലും ശരീരം മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു. ഞാൻ ഓർത്ത് മഴയാണെന്നും പറഞ്ഞിരിക്കുവാണ്. പക്ഷേ മഴയല്ല. എന്റെ ദേഹം, ഞാൻ മേളിലോട്ട് നോക്കുന്നുണ്ട് ഈ മഴ പെയ്യുന്ന എവിടുന്നാണെന്ന് നോക്കുന്നു. പക്ഷെ മഴയല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു നല്ലൊരു കാറ്റ് ശക്തിയായി എന്റെ മേത്ത് ആഞ്ഞടിച്ച് എനിക്ക് അതിൽ പിന്നെ ഇന്ന് വരെ ആ രാത്രി ആ ഗ്രൗണ്ടിൽ വെച്ച് ആ സമയത്ത് സൗഖ്യം പ്രാപിച്ച്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചാടി എഴുന്നേൽക്കാം.
ഇത് ദൈവരാജ്യത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ പുതപ്പിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും മക്കളെ തളർന്നിരിക്കരുത്. ഇപ്പോൾ ദൈവമായ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കേണ്ട സമയമാണ്. ഹൃദയത്തിൽ ഏതെങ്കിലും ഭിന്നതയോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവിടെ കർത്താവ് ഹീലിംഗ് തരും. രണ്ട് കരങ്ങൾ ഉയർത്തി രോഗികളും സകലരും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും ഇപ്പോൾ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ മണിക്കൂറിൽ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഈ മണിക്കൂറിൽ അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഡിവൈൻ വിസ്ഡം, ഓ ഹോളി സ്പിരിറ്റ്, എൻലൈറ്റൻ അസ് വിത്ത് യുവർ ഡിവൈൻ വിസ്ഡം. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ശാന്തമായി ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വളരെ വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വളരെ വലിയൊരു ദൈവരാജ്യ രഹസ്യം വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. ഈ ദൈവരാജ്യ രഹസ്യം എന്ന് പറയുന്നത് കർത്താവ് സ്വർഗത്തിൽ നിന്നും നമുക്ക് നൽകിയിട്ടുള്ള മഹോന്നതമായ ഗിഫ്റ്റ്, ദൈവരാജ്യ വേല, ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വിളി, യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനെ കുറിച്ച് ലോകത്തിൽ പ്രഖ്യാപിക്കാനുള്ള ഉന്നതമായ വരങ്ങൾ, അത് സ്വർഗം നമുക്ക് ഫ്രീ ആയി അനവധി അനേക ലക്ഷങ്ങളിലേക്ക് ചൊരിയുകയാണ്. അനേകം പേരത് തിരിച്ചറിഞ്ഞ് ദൈവരാജ്യ വേലയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:20 വാക്യത്തിൽ വായിക്കുന്നിങ്ങനെയാണ്, അവർക്ക് സ്വർഗത്തിൽ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവരുടെ നിരയിലേക്ക് കർത്താവ് ഉയർത്തുകയാണ്. സ്വർഗത്തിൽ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ട ആദ്യ ജാതന്മാരുടെ നിരയിലേക്ക് കർത്താവ് ഉയർത്തുകയാണ്. ഇത് സഹിക്കാത്ത സാത്താൻ പല വിധത്തിൽ നമ്മളെ ഈ ശുശ്രൂഷയിൽ നിന്ന് പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കും. അച്ഛൻ ഈ കഴിഞ്ഞ 25 ശുശ്രൂഷ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ദൈവം തിരഞ്ഞെടുത്തവർ, ദൈവം വിളിച്ചവർ, അനേകം വ്യക്തികൾ വഴിയിൽ വീണുപോയി. അനേകം വ്യക്തികൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞില്ല. അനേകം വ്യക്തികൾ സാത്താൻ്റെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞില്ല. അവർ കെണിയിൽ വീണുപോയതുപോലെ അവരുടെ ജീവിതം ലോകത്തിലേക്ക് അവർ തിരിച്ചുവിട്ടു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വലിയ ദൈവരാജ്യ രഹസ്യത്തെക്കുറിച്ച് നമ്മുടെ ആത്മാക്കൾ സ്വർഗത്തിൽ
വലിയ തിളക്കമുള്ള കിരീടങ്ങളാൽ അലങ്കരിക്കപ്പെടാൻ വേണ്ടി ദൈവം തന്ന ദൈവരാജ്യ വേലയുടെ മഹത്വത്തെക്കുറിച്ചും സാത്താൻ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന സാത്താൻ്റെ കൗശലങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മളോട് സോജി ഓലിക്കലച്ചൻ പങ്കുവെക്കുകയാണ്. 2002 മുതൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഏതാണ്ട് 16-17 വർഷക്കാലം, 2002 മുതൽ ഇന്ന് വരെ കർത്താവിൻ്റെ വേലയിൽ തൻ്റെ ജീവനും ജീവിതം അർപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ഒരു പ്രിയ ദാസനാണ് ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചൻ. അച്ഛൻ പട്ടം കിട്ടി, അച്ഛൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് തന്നെ അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പാലക്കാട് രൂപയുടെ മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്തെ പിതാവ് അച്ഛൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവകൃപ കണ്ട്, ദൈവം അച്ഛനിൽ മികച്ചു നിൽക്കുന്ന കൃപ കണ്ട് അച്ഛനെ അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് നിയമിച്ചു. അച്ഛൻ വളരെ സ്തുത്രകമായി ശുശ്രൂഷ ചെയ്തു. പിന്നെ അച്ഛനെ കർത്താവ് യു കെയിലേക്കും യൂറോപ്പിലെ ശുശ്രൂഷകൾക്കും വേണ്ടി കൊണ്ടുപോയി. ഒരുപാട് അസംഖ്യം ആത്മാക്കളെ നേടാൻ കർത്താവ് ഉപയോഗിച്ച കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രീതിപാത്രമാണ് ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചൻ. അച്ഛൻ്റെ വിവിധങ്ങളായ ജീവിതാനുഭവങ്ങളിലൂടെ അച്ഛന് കിട്ടിയ ദൈവരാജ്യ രഹസ്യമാണ് ഇപ്പോൾ നമ്മളോട് പങ്കുവെക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ സോജി അച്ഛനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർഖാൻ വട്ടാലച്ചൻ പറഞ്ഞതുപോലെ അനേക ആളുകൾ ദൈവരാജ ശുശ്രൂഷയിലേക്ക് വരികയും കുറച്ച് കഴിയുമ്പോൾ ചിലരെങ്കിലും അതിൽ നിന്ന് വീണു പോവുകയും ചെയ്യുന്നത് ആദിമ സഭയിൽ പോലും ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിളിൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് ദേമാസ്. ദേമാസ് എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനൊരു വ്യക്തിയല്ല, വിശുദ്ധ പൗലോസ്ലീഹായോട് കൂടെ റോമിൽ 2 പ്രാവശ്യം തടവറയിൽ കഴിഞ്ഞ വലിയ ഒരു ദൈവ ശുശ്രൂഷകനാണ് ഈ ദേമാസ്. ദേമാസ് വിശുദ്ധ ലൂക്കായോടുകൂടിയും മർക്കോസിന്റെ കൂടിയും അരിസ്താർക്കോസിന്റെ കൂടിയും എല്ലാം വചന ശുശ്രൂഷയിൽ മുഴുകിയിരുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ്. അതുകൊണ്ടാണ് കൊളോസസിലെ സഭയുടെ ലേഖനത്തിൽ 4:14 സെന്റ് പോൾ തന്റെ സഭയിലെ മക്കളെ അഭിവാദനം ചെയ്യുമ്പോൾ സെന്റ് പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ പ്രിയങ്കരനായ ഭിഷ്വകരൻ ലൂക്കായും ദേമാസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. അത്രമാത്രം പൗലോസിനോട് ഒട്ടിച്ചേർന്ന് ലൂക്കാസ്ലിഹായോട് ചേർന്ന് ദൈവ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്ന വ്യക്തിയായിരുന്നു ദേമാസ്. പ്രിയപ്പെട്ടവരെ, അതേപോലെ ഫിലമോനെ കത്തയക്കുമ്പോൾ അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലിഹ വീണ്ടും ദേമാസിനെ ഇങ്ങനെ പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറയുകയാണ്, യേശു ക്രിസ്തുവിൽ എന്റെ കൂട്ടുതടവുകാരനായ എപ്പഫ്രാസ് നിനക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകനായ മർക്കോസും അരിസ്താർക്കൂസും ദേമാസും ലൂക്കായും. നോക്കിയേ, ഈ വലിയ ആത്മീയ ശുശ്രൂഷകരുടെ കൂടെ ആത്മീയ ശുശ്രൂഷ ചെയ്ത വ്യക്തിയായിരുന്നു ദേമാസ്. പൗലോസിന്റെ കൂടെ ജയിൽവാസം, അതിശക്തമായ വചന ശുശ്രൂഷകൾ, ഇങ്ങനെയെല്ലാം ചെയ്തിരുന്ന ആദിമ സഭയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തിയായിരുന്നു ദേമാസെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സങ്കടത്തോടുകൂടി പൗലോസ്ലീഹ തിമോത്തിക്ക് കത്തയക്കുമ്പോൾ 2 തിമോത്തി 4:10 പൗലോസ്ലീഹ സങ്കടത്തോടെ ദേമാസിനെ കുറിച്ച് പറയുന്ന എങ്ങനെയാണ്, ഈ ലോകത്തോടുള്ള ആസക്തി നിമിത്തം ദേമാസ് എന്നെ വിട്ട് പോയിരിക്കുന്നു. ഈ ലോകത്തോടുള്ള ആസക്തി നിമിത്തം ദേമാസ് പൗലോസ്ലീഹായി ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവ ശുശ്രൂഷ ഉപേക്ഷിച്ച് കളഞ്ഞു, അതോടൊപ്പം തന്നെ ദൈവരാജ്യ ശുശ്രൂഷ പിൻവാങ്ങിപ്പോയി, ഒപ്പം ലോകത്തോടുള്ള ഒരു മൈത്രിയിൽ പെട്ടുപോയി. എന്തോ ഒരു കണ്ണീരോടുകൂടിയാണ് പൗലോസ്ലീഹ പറയണത്. ഒരുപക്ഷെ പ്രിയപ്പെട്ടൊരു വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ഈ നിമിഷങ്ങളിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കും, ഒരുപക്ഷെ സംശയത്തിൽ ഇരിപ്പുണ്ടായിരിക്കും, ഇനി മതി, ഈ സുവിശേഷ വേല മതി, ഇത്രയും പള്ളി പോയാൽ മതി, ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, ഇനി ലോകത്തിലേക്ക് പോകാം, ഇങ്ങനെ വിചാരിച്ച് സങ്കടപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, നീ ദേമാസിനെ പോലെ ആകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബ് സ്ലീഹാത്തിന്റെ ലേഖനത്തിൽ 4:4 വാക്യങ്ങളിൽ പറയുന്ന വചനം നമുക്കറിയാം, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്.
ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്, യാതൊരു സംശയവുമില്ല. വീണ്ടും യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്, ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ഇവിടെ പൗലോസ്ലീഹ ദേമാസിനെ കുറിച്ച് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ലോകത്തോടുള്ള ആസക്തി നിമിത്തമാണ് ഇവൻ പോയത്. ഹി ലവ്ഡ് ദ വേൾഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിൽ ഗ്രീക്ക് ഭാഷ ഒറിജിനലായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്ക് അഗാപ്പ എന്ന വാക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ദേമാസ് മനഃപൂർവം ഡെലിബറേറ്റ് ആയി ഒരു തീരുമാനമെടുക്കുകയാണ്, ഇനി എനിക്ക് ഈശോ വേണ്ട, എനിക്കിനി ലോകം മതി, എനിക്കിനി സുവിശേഷം വേണ്ട, എനിക്കിനി ലോകത്തിന് സുഖം മതി എന്ന് പറഞ്ഞാൽ പിശാച് കൊടുക്കുന്ന ഈ നൈമീഷക സുഖങ്ങളിൽ മുഴുകാൻ വേണ്ടി സ്വർഗം കൊടുക്കുന്ന വലിയ വാഗ്ദാനവും നിത്യജീവനും ദേമാസ് മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവന്റെ പുസ്തകത്തിൽ ദേമാസിന്റെ പേരുകൂടി എഴുതണമെന്ന് സ്വർഗത്തിലെ പിതാവ് തീരുമാനിച്ചെങ്കിലും അവന്റെ സ്വാതന്ത്ര്യം അവൻ മിസ്യൂസ് ചെയ്ത് അവൻ ഉപേക്ഷിച്ചു പോയി. സ്വർഗത്തെയും ദൈവിക കാര്യങ്ങളെയും പൗലോസിന് ഉപേക്ഷിച്ചു പോയി. ദൈവശാസ്ത്രജ്ഞന്മാര് പറയുന്നത് ദേമാസ് പൗലോസിനെ വിട്ടുപോയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈശോയോടുള്ള സ്നേഹം കുറഞ്ഞത് കൊണ്ടാണ്. രണ്ടാമത്തെ കാരണം അവര് പറയുന്നത് പണത്തോടുള്ള ആസക്തി വന്നിട്ടുണ്ടായിരിക്കും, ലോകത്തോടുള്ള മൈത്രി കൂടിക്കാണുമായിരിക്കും. വീണ്ടും പറയുന്നത് പൗലോസ് എന്ന തടവുകാരൻ പ്രിസണർ അദ്ദേഹവുമായിട്ടൊരു കൂട്ടുകെട്ട് ഒരു പക്ഷേ ഈ ദേമാസിനൊരു നാണക്കേട് കൊണ്ടുവന്ന് കാണുമായിരിക്കും. അതുകൊണ്ടാണ് ദേമാസ് പൗലോസിനെ വിട്ടുപോകണത്. അതൊരു ഒരു ഒരു പൗലോസിൽ നിന്ന് അകന്നു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വേർപാടാണ്. അല്ലാതെ സ്ഥലത്തുനിന്ന് പൗലോസ് ആയിരിക്കുന്ന ജയിലിലായിരിക്കുന്ന ആ റോമിൽ നിന്നുള്ള ഒരു വേർപാടിനേക്കാൾ അപ്പുറത്ത് ഇദ്ദേഹം ഒരു വലിയൊരു തീരുമാനം എടുക്കുകയാണ്, എനിക്കിനി സുവിശേഷം വേണ്ട, ഈശോ വേണ്ട, ഒന്നും വേണ്ട. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ഓർക്കുകയാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ഒരു ധ്യാനം നടത്തുമ്പോൾ ഒരു വ്യക്തി വന്ന് വലിയ സങ്കടത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ, ഞാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച് ദൈവരാജ്യ ശുശ്രൂഷ മുഴുകിയിരുന്ന വ്യക്തിയാണ്, പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരാസക്തി വന്നു. ആസക്തി ഇതാണ്, ധനത്തിന്റെ ആസക്തി. എനിക്ക് പരിശുദ്ധാത്മാവ് ധാരാളം നൽകിയായിരുന്നു, എനിക്ക് ജീവിക്കാനുള്ളതല്ല എനിക്കുണ്ട്, എങ്കിലും പണത്തോടുള്ള ആസക്തി വന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്തിരുന്ന വ്യക്തിയാണ്, സുവിശേഷം പ്രസംഗിച്ചിരുന്ന വ്യക്തിയാണ്, ശക്തമായി ഇവാഞ്ചലൈസേഷൻ ശുശ്രൂഷകളിൽ വ്യാപൃതനായ വ്യക്തിയാണെങ്കിലും എനിക്ക് സംബന്ധിച്ചുള്ള വലിയൊരു തെറ്റ് എൻ്റെ അച്ഛ, എനിക്ക് വീണ്ടും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം, വീണ്ടും ലോകത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം. പ്രിയപ്പെട്ട, ബിസിനസ് തെറ്റല്ല, പക്ഷേ ഈശോനെ ഉപേക്ഷിച്ച് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ബിസിനസ്സിലേക്ക് പ്രവേശിച്ച് തുടർന്ന് എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമായി അദ്ദേഹം തിരിച്ചു വചനത്തിലേക്ക് വന്നത് ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ലോകത്തോടുള്ള മൈത്രി കാരണം ഈശോനെ ഉപേക്ഷിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, നീ ദേമാസിനെ പോലെ ആകരുത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിൽ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു, അത്ഭുതകരമായിട്ടൊരു കുഞ്ഞിനെ കൊടുത്തു. തുടർന്ന് ആ സഹോദരി വീണ്ടും ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, എന്തോ ഡൗൺ സിൻഡ്രോം ഉണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്, കുഞ്ഞിനെ കളയണം. ആ സ്ത്രീ ഈശോയിൽ വിശ്വസിക്കുന്ന സ്ത്രീയാണ്, ആത്മീയ ശുശ്രൂഷയിൽ മുഴുകുന്ന സ്ത്രീയാണ്, പക്ഷേ ആ സ്ത്രീക്കും പെട്ടെന്നൊരു പ്രലോഭനം കാരണം ഭർത്താവ് ശക്തമായിട്ട് പറഞ്ഞു കുഞ്ഞിനെ കളയാം. അങ്ങനെ ആ ഒരു ലോകത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് വന്ന് ദൈവത്തിന്റെ ഏറ്റവും വലിയ കൽപ്പനയെ കൊല്ലരുത് എന്ന കൽപ്പന ലംഘിച്ച് ആ സഹോദരി ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞു. അബോർഷൻ ചെയ്തതിന് ശേഷം ആ സ്ത്രീ അനുഭവിച്ച ഹൃദയവേദന, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയാണ്, പിന്നെ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ആ കുടുംബത്തിൽ കുറ്റബോധം, കണ്ണുനീര്, എല്ലാ തരത്തിലുള്ള വൈകാരികമായ പ്രതിസന്ധികളിലൂടെയും ആ കുടുംബമായത് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2 തിമോത്തി 4:10 പൗലോസ് ലീഹാം തിമോത്തിക്ക് കത്തയച്ചപ്പോൾ ദേമാസിനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹാലേലുയാ. ഹാലേലുയാ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ പ്രിയദാസൻ സോജി അച്ഛനിലൂടെ ഈ രാത്രി കർത്താവ് അതിശക്തമായ വിധം ഇന്ന് എന്നെയും നിങ്ങളെയും താക്കീത് ചെയ്യുകയാണ്. ഹെബ്രായ ലേഖനം 10:38-39 തിരുലിഖിതങ്ങൾ, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല,
പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല ഉറച്ചു നിന്ന് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ഹാലേലൂയ, 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 ഹാലേലൂയ. ദൈവരാജ്യവേല, ദൈവരാജ്യവേലയിൽ ശക്തി പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവരാജ്യവേളയിൽ വളരെ നീ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ഓർക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകന്റെ അനുഭവം. അദ്ദേഹം വളരെ നല്ല നിലയിൽ യു കെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ശക്തമായ വിധം ദൈവരാജ്യത്തിന് അനുഭവം ഉണ്ടായി. അദ്ദേഹം കർത്താവ് അദ്ദേഹത്തെ തൊട്ടു. അനാദി കാലം മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അദ്ദേഹത്തെ കുറിച്ചുള്ള ആ ഒരു ദൈവരാജ്യ പദ്ധതി പരിശുദ്ധാലം വെളിപ്പെടുത്തി കൊടുത്തു. ഷാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എനിക്ക് ആ കുടുംബത്തെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. സുജി ഓലിക്കലച്ചന് അനേക വർഷങ്ങളായി വ്യക്തമായി അച്ഛൻ്റെ വളരെ വലങ്കൈ എന്ന് പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു കുടുംബം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിന്, ആ കുടുംബനാഥന് ശക്തമായ ദൈവാനുഭവം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നു. അനേക ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചു, അനേക നാളുകൾ ഉപവാസം എടുത്തു. കർത്താവ് വ്യക്തമായി സംസാരിച്ചു. കർത്താവ് അദ്ദേഹത്തെ കൈപിടിച്ച് നടത്താൻ തുടങ്ങി. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ അദ്ദേഹം ബലം പ്രാപിച്ചുകൊണ്ടിരുന്നു. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ അദ്ദേഹം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ആത്മാവിൽ വളർന്നു. കർത്താവിന് സന്തോഷം. സ്വർഗത്തിൽ വലിയ ദൈവദൂതന്മാർ വളരെ വലിയ വിധത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷകളിൽ വ്യാപരിക്കാൻ തുടങ്ങി. ഒന്ന് ചെത്തി പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ. അപ്പം അദ്ദേഹം പറയുകയാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അട്ടപ്പാടി വന്നപ്പോൾ അദ്ദേഹം അട്ടപ്പാടിയിൽ ശുശ്രൂഷകൾ പങ്കുവെച്ച ഒരു അനുഭവമാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ശക്തമായ വിധം പുറകോട്ടൊരു വലി, ഒരു ടെൻഷൻ, രാത്രി കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ഇത്രയും വലിയ ശമ്പളം, യു കെയിൽ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്ത്, ഇത്രയും ശമ്പളമുള്ള ജോലി വേണ്ടാന്ന് വെച്ചു. എനിക്ക് ഇത്രയും മക്കളുണ്ട്, ഞാൻ മുമ്പോട്ട് പോയി എന്തു ചെയ്യും? ഈ പിള്ളേരെ ആര് കെട്ടിക്കും? അല്ലെങ്കിൽ ഈ ഭാവിയിൽ ഒരു അസുഖം വന്ന് എന്ത് ചെയ്യും? എനിക്ക് രോഗം വന്ന കുടുംബത്തിനുകാർ ആര് നോക്കും? ഒരു ടെൻഷൻ. സാമ്പത്തിക കാര്യത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും കുടുംബത്തിൻ്റെതായ കാര്യങ്ങളും എല്ലാം കൂടെ കൂടി ഒരു ഭാരം അദ്ദേഹത്തെ പുറകോട്ട് വലിക്കുകയാണ്. ലോകത്തിൻ്റെ ആസക്തി, ലോകത്തിൻ്റെ സുരക്ഷിതത്വം, ലോകത്തിൻ്റെ ഉയർച്ച, ലോകത്തിൻ്റെ ഭാവി, ലോകത്തിലെ ഭാവി, ഇതെല്ലാം അദ്ദേഹത്തെ ആകുലപ്പെടുത്തി, ഭാരപ്പെടുത്തി, തിരിച്ച് പുറകോട്ട് കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ നിന്ന്, കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് പുറകോട്ട് പോകാൻ അദ്ദേഹത്തെ പുറകോട്ടൊരു വലിയാണ്. ഒരു യുദ്ധം, ഒരു സ്പിരിച്വൽ വാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വേദനയോട് സന്തോഷത്തോടും കൂടി പങ്കുവെച്ചൊരു അനുഭവമുണ്ട്. കണ്ണുനീരോടെ പങ്കുവെച്ചൊരു അനുഭവമുണ്ട്. സന്തോഷ കണ്ണുനീരിൽ പങ്കുവെച്ചൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും എടുത്താണ് കീറിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജോലിക്ക് അദ്ദേഹത്തെ എലിജിബിൾ ആക്കിയ എല്ലാ സർട്ടിഫിക്കറ്റും അദ്ദേഹം എടുത്ത് കീറിക്കളഞ്ഞു. അദ്ദേഹം കർത്താവിന് മുമ്പിൽ ബലമായി ദൃഢമായ ഒരു തീരുമാനം, എൻ്റെ ജീവിതം മുഴുവനും കർത്താവിന്, എൻ്റെ ജീവിതം മുഴുവനും കർത്താവിന്. ഹാലേലൂയ, 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 ഹാലേലൂയ. പിന്നീട് ഇന്ന് വരെ അദ്ദേഹത്തെ ആ പ്രലോഭനം പിന്നെ കീഴ്പ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഇന്നും ശക്തമായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. സഹോദരങ്ങളെ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവരാജ്യ വേല ചെയ്യുന്ന ഓരോ മകനെയും മകളെയും ഈ ലോകം ആകർഷിക്കും, ഈ ലോകം അട്രാക്ട് ചെയ്യും, ഈ ലോകം പിടിച്ച് പുറകോട്ട് വലിക്കും, ഈ ലോകം നിർബന്ധിക്കും. അവിടെ കർത്താവിന് മുമ്പിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? സ്നേഹത്തിന് പകരം സ്നേഹം, രക്തത്തിന് പകരം രക്തം, സ്നേഹത്തിന് പകരം സ്നേഹം, ബലിക്ക് പകരം ബലി. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഞാനും എൻ്റെ കർത്താവിന് വേണ്ടി ജീവിതം അർപ്പിക്കും. തീരുമാനമെടുക്കാൻ പറ്റുമോ? സ്വർഗത്തിൽ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരുണ്ടാവും. മനോഹരമായ കിരീടങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സ്വർഗസ്നായ പിതാവ്, നമ്മുടെ പിതാവ് സ്വർഗത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ഹെബ്രായ 13:13, അവന് വേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്തിറങ്ങി നമുക്കും അവൻ്റെ അരികിലേക്ക് പോകാം. സുരക്ഷിതത്തിൻ്റെ പാളയത്തിന് പുറത്തിറങ്ങി, സുഖലോലഭത്തിൻ്റെ പാളയത്തിന് പുറത്തിറങ്ങി, ലോകം നമുക്ക് വേണ്ടി ഒരുക്കിത്തരുന്ന എല്ലാ സുഖങ്ങളുടെയും പാളയങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി നമുക്കും യേശുവിൻ്റെ ആ മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങാം. ഹാലേലൂയ, ഹാലേലൂയ. ഈ സമയം പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക വർഷങ്ങളായി ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഓരോ കഠിനമായ അവസ്ഥകളെയും ഈശ്വര മുമ്പിലേക്ക് കൊണ്ടുവരാം.
സംഗീർത്തന പുസ്തകം 55:22, നിന്റെ ഭാരം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് ഏറ്റെടുക്കും, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളുക, അവിടുന്ന് അവരുടെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിക്കുക. അത് കഠിനമായ തരം ദുഃഖഭാരമുള്ളവർ പറയുക, വിഷാദങ്ങളുള്ളവരത് പറയുക, സങ്കടമുള്ളവർ പറയുക, എൻ്റെ ദൈവം എന്നെ വിടുവിക്കുന്നവനാണ്. പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, അവിടുന്ന് വിടുതൽ നൽകുന്ന കർത്താവാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് എല്ലാ ദൈവമക്കളും ഈ ആരാധന ചേരുക. അതിശക്തമായ ഡെലിവറൻസിന്റെ ആരാധന കർത്താവ് തരികയാണ്. നന്നായി കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുന്നു. ദൈവം നമുക്ക് ജന്മം തന്നത് ദുഃഖങ്ങൾ വാങ്ങിക്കാനല്ല, അടിമത്തത്തിൽ ബന്ധിതനാകാനല്ല, കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നന്നായി ഉത്സാഹത്തോടെ കർത്താവേ, ഈ നിമിഷം അവിടുന്ന് കുടുംബങ്ങളെ അനേക അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ കുരിശിൽ മറിച്ച യേശുവിനെ തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ അന്ധകാര ആധിപത്യങ്ങൾ ചിന്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കുരിശിൽ നമുക്ക് വിജയം നൽകാ പുത്രബലിയാട്ടിയുന്നു, ആധിപത്യങ്ങളും അധികാരങ്ങളും കുരിശിൽ കീഴിലമർന്നു, ആധിപത്യങ്ങളും അധികാരങ്ങളും കുരിശിൽ കീഴിലമർന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി യേശു എന്ന അത്ഭുത നാമ ഉച്ചത്തിൽ വിളിക്കുന്ന പ്രിയ മക്കളെ, ബാലികാ ബാലന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ജ്യോതിവാക്കൻ, സകല മക്കളും യേശു എന്ന അത്ഭുത നാമത്തെ ഉറക്കം വിളിക്കുക, ഉച്ചത്തിൽ വിളിക്കുക. അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം, 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളെന്മേൽ പതിക്കുകയായി, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയായി.